നമസ്കാരം. അബാക്ക സെന്റർ ഫോർ മാത്തമാറ്റിക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു മാത്ത മാജിക്കുമായിട്ടല്ല വന്നിരിക്കുന്നത്, മറ്റ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു ടോപ്പിക്കുമായിട്ടാണ്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, CBSE 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ റിവൈസ്ഡ് സിലബസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർക്ക് മാത്തമാറ്റിക്സിൽ ഏതൊക്കെ ചാപ്റ്ററാണ് ഒഴിവാക്കിയിട്ടുള്ളത്, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് ഉള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണം. തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ലഭിക്കുകയും ചെയ്യും. മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്ററുകളെ പല യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റമാണ്. ആ നമ്പർ സിസ്റ്റത്തിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ആ റിയൽ നമ്പേഴ്സിൽ നിന്ന് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ആ റിയൽ നമ്പേഴ്സിലെ ഏതൊക്കെ ടോപ്പിക്കാണ് ഒഴിവാക്കിയിട്ടുള്ളത്, ഏതൊക്കെ നമുക്ക് വേണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സ്. ഈ റിയൽ നമ്പേഴ്സിന്റെ റിവൈസ്ഡ് പോർഷൻസ് ആണ് പറയുന്നത്. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരത്മെറ്റിക്, അതിന്റെ സ്റ്റേറ്റ്മെന്റും അതിന്റെ നേരത്തെ പഠിച്ച ലാസ്റ്റ് ഇയറിലൊക്കെ പഠിച്ച എക്സാമ്പിൾ അടക്കം നമ്മളൊന്ന് പരിചയപ്പെടണം. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരത്മെറ്റിക്ക് പിന്നെ റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 5 ഇങ്ങനെയുള്ള ഇറാഷണൽ നമ്പേഴ്സിന്റെ പ്രൂഫ്, ഇറാഷണാലിറ്റിയുടെ പ്രൂഫ് നമ്മൾ പഠിക്കണം. പിന്നെ ഡെസിമൽ എക്സ്പാൻഷൻ, ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റെക്കറിംഗ് ഡെസിമൽസിനെ കുറിച്ചും പഠിക്കണം. ഇത്രയും ഭാഗങ്ങളാണ് ആ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നിന്ന് നമുക്ക് ഒഴിവാക്കി ഡിലീറ്റഡ് പോർഷൻ എന്ന് പറയുന്നത് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയാണ്. ആ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷനാണ്, ആ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷനാണ്. അതിൽ നിന്ന് അതിന്റെ എക്സസൈസും ആ ഭാഗങ്ങളും എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്, ബാക്കിയുള്ളത് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ യൂണിറ്റ് 1 എന്ന് പറയുന്നത് റിയൽ നമ്പർ സിസ്റ്റം, അതിനകത്ത് ചാപ്റ്ററാണ് റിയൽ നമ്പേഴ്സ്. അതിനകത്ത് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് ഉണ്ടാകുന്നത്. അതിനകത്ത് സിലബസും ഡിലീറ്റഡ് പോർഷനുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സെക്കൻഡ് യൂണിറ്റ് ആൽജിബ്ര എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അതിനകത്ത് 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് പോളിനോമിയൽസ്, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, അരത്മെറ്റിക് പ്രോഗ്രഷൻസ്. 4 ചാപ്റ്ററുകളാണ് നമുക്കുള്ളത്. അതിനകത്ത് മൊത്തത്തിൽ ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അതിനകത്ത് അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആൽജിബ്ര എന്ന് പറയുന്ന സെക്ഷനിലെ ഫസ്റ്റ് ചാപ്റ്റർ പോളിനോമിയൽസിന്റെ കാര്യങ്ങൾ പറയാം. പോളിനോമിയൽസിനകത്ത് നമുക്ക് പഠിക്കേണ്ടത് സീറോസ് ഓഫ് എ പോളിനോമിയലും ഒപ്പം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് നമുക്ക് ആ ഒരു ഭാഗം മാത്രം പഠിച്ചാൽ മതി അതിനകത്ത് നിന്ന്, പോളിനോമിയൽസ് എന്ന് പറയുന്ന സെക്ഷനകത്ത് നിന്ന്. ഇനി അതിന്റെ ഡിലീറ്റഡ് പോർഷൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സിമ്പിൾ പ്രോബ്ലംസ് ഓൺ ഡിവിഷൻ അൽഗോരിതം ഫോർ പോളിനോമിയൽസ് വിത്ത് റിയൽ കോഎഫിഷ്യൻസ്. അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സിമ്പിൾ പ്രോബ്ലംസ് ഓൺ ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്ന ഭാഗം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ഡിവിഷൻ അൽഗോരിതം. അപ്പൊ ആ ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡിവിഷൻ മെത്തേഡും കാര്യങ്ങളും എല്ലാം അങ്ങ് മാറും. പിന്നെ സീറോസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഭാഗമുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കണം. 2 0 ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ട് 2 0 കണ്ട് ബാക്കി 2 0 കൂടെ കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കണം, ഒഴിവാക്കരുത്. എന്നിരുന്നാൽ പോലും ഈ ഡിവിഷൻ മെത്തേഡൊക്കെ പഠിച്ചു വെക്കുന്നതും നിങ്ങൾക്ക് നല്ലതാണ്. ഈ സിലബസ് അനുസരിച്ച് നിങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, എന്നിരുന്നാലും അത് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതുമാണ്. അപ്പൊ യൂണിറ്റ് 2 സെക്കൻഡ് ചാപ്റ്റർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ, അതിനകത്ത് നമുക്ക് റിവൈസ്ഡ് പോർഷൻസ് എന്തൊക്കെയാണെന്ന് പറയാം. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്, ഗ്രാഫിക്കൽ മെത്തേഡ് ആൻഡ് ദെയർ സൊല്യൂഷൻസ്, കൺസിസ്റ്റൻസി ഇൻകൺസിസ്റ്റൻസി പഠിക്കണം. ആൽജിബ്രിക് കണ്ടീഷൻ ഓഫ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് പഠിക്കണം. സൊല്യൂഷൻ ഓഫ് എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആൽജിബ്രിക്കലി ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, എലിമിനേഷൻ മെത്തേഡ്, സിമ്പിൾ പ്രോബ്ലംസ് പഠിച്ചാൽ മതി. പിന്നെ റെഡ്യൂസബിൾ ഇക്വേഷൻ, റെഡ്യൂസബിൾ ടു 2 വേരിയബിൾ ഇക്വേഷൻ, അതും സിമ്പിൾ പ്രോബ്ലംസ് പഠിക്കും. ആ ചാപ്റ്ററിലെ ഡിലീറ്റഡ് പോർഷൻ എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് മാത്രം ഒഴിവാക്കിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം പഠിച്ച് എലിമിനേഷൻ മെത്തേഡിലോ അതല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലോ സൊല്യൂഷൻ കണ്ടുപിടിക്കാം.
ആൽജിബ്ര എന്ന് പറയുന്ന സെക്ഷനിലെ അടുത്ത ചാപ്റ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അത് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² + bx + c = 0 അത് വരുന്ന സിറ്റുവേഷൻ പ്രോബ്ലംസും വേണം. സൊല്യൂഷൻസ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ ഫാക്ടറൈസേഷൻ മെത്തേഡ് ക്വാഡ്രാറ്റിക് ഫോർമുല ഇത്രയും വേണം. പിന്നെ നമുക്ക് ഡിസ്ക്രിമിനന്റും അതിന്റെ നേച്ചർ ഓഫ് റൂൾസും അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും പഠിക്കണം. പിന്നെ വേർഡ് പ്രോബ്ലംസ് കൂടുതലായിട്ട് പഠിക്കേണ്ട എന്നാണ് ഡിലീറ്റഡ് പോർഷൻസ് അതാണ് സിറ്റുവേഷനൽ പ്രോബ്ലംസ് ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് സി ബി സി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ചാപ്റ്ററും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൽജിബ്ര എന്ന് പറഞ്ഞ സെക്ഷനിലെ ലാസ്റ്റ് ചാപ്റ്റർ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അരിത്മെറ്റിക് പ്രോഗ്രഷനകത്ത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്നും ഒപ്പം എന്ത് ടേമിന്റെയും സം ടു എൻ ടേംസിന്റെയും ഡെറിവേഷൻ അടക്കം പഠിക്കണം. പിന്നെ അതിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഈ സം ടു എൻ ടേംസ് എസ് എൻ കണ്ടുപിടിക്കുന്ന ആ ടൈപ്പ് സിറ്റുവേഷണൽ ഡെയിലി ലൈഫ് പ്രോബ്ലംസ് അതിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് അതിന്റെ ഡിലീറ്റഡ് പോർഷൻസ്. അപ്പം നമ്മുടെ ആൽജിബ്ര എന്ന് പറഞ്ഞ സെക്ഷനകത്ത് നാല് ചാപ്റ്റേഴ്സ് ആണ്. ആ നാല് ചാപ്റ്ററിൽ നിന്ന് 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാകുന്നത്. കൃത്യമായിട്ട് തന്നെ നിങ്ങൾ അതിനുള്ള ഒരുക്കങ്ങൾ ഒരുക്കി പഠിക്കാൻ തയ്യാറാകണം. നെക്സ്റ്റ് യൂണിറ്റ് ത്രീക്കകത്ത് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ്. അതിനകത്ത് ഒരൊറ്റ ചാപ്റ്ററേ ഉള്ളൂ. ആ ചാപ്റ്ററിന്റെ പേര് തന്നെ കോർഡിനേറ്റ് ജോമെട്രി എന്ന് തന്നെയാണ്. അതിനകത്ത് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പൊ അതിനകത്ത് ഉള്ള റിവൈസ്ഡ് ടോപ്പിക് എന്ന് പറയുന്നത് കൺസെപ്റ്റ്, കോർഡിനേറ്റ് ജോമെട്രിയുടെ കൺസെപ്റ്റ് പറയണം. പിന്നെ ലീനിയർ ഇക്വേഷൻസിന്റെ ഗ്രാഫ് പഠിക്കണം. പിന്നെ ഡിസ്റ്റൻസ് ഫോർമുല പഠിക്കണം. ലാസ്റ്റ് സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ആ സെക്ഷൻ ഫോർമുലയ്ക്കകത്തെ ഇന്റേണൽ ഡിവിഷൻ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അപ്പൊ യൂണിറ്റ് 3 കോർഡിനേറ്റ് ജോമെട്രിക്കകത്തെ ഡിലീറ്റഡ് പോർഷൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നുള്ള സെക്ഷനും അതുപോലെ തന്നെ സെക്ഷൻ ഫോർമുലയുടെ ഇന്റേണൽ ഡിവിഷൻ മാത്രം മതി. എക്സ്റ്റേണൽ ഡിവിഷൻ പഠിക്കേണ്ട. എക്സ്റ്റേണൽ ഡിവിഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിളുമാണ് അതിനകത്ത് നിന്ന് നമുക്ക് കളഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത യൂണിറ്റ് നമുക്ക് പഠിക്കേണ്ടത് യൂണിറ്റ് 4 ജിയോമെട്രി എന്ന് പറഞ്ഞ സെക്ഷനാണ്. അതിൽ നമുക്കുള്ളത് ട്രയാങ്കിൾസ്, സർക്കിൾസ്, കൺസ്ട്രക്ഷൻ. 3 ചാപ്റ്റേഴ്സ് ആണ്. ട്രയാങ്കിൾസ്, സർക്കിൾസ്, കൺസ്ട്രക്ഷൻ. അതിനകത്ത് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത്. യൂണിറ്റ് 4 ജിയോമെട്രി എന്ന് പറഞ്ഞ സെക്ഷനിലെ ഫസ്റ്റ് ചാപ്റ്റർ ട്രയാങ്കിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സെക്ഷനാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. നല്ല ശ്രദ്ധിച്ച് പഠിച്ചില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു ചാപ്റ്ററുമാണ്. അപ്പോൾ ട്രയാങ്കിൾസ് വളരെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ. ആ ട്രയാങ്കിൾസിനകത്ത് എന്ന് പറയുമ്പോൾ സിമിലർ ട്രയാങ്കിൾസിന്റെ എക്സാമ്പിളും കൗണ്ടർ എക്സാമ്പിൾസും പഠിക്കണം. പിന്നെ എ ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ടു ഇന്റർസെക്ട് ദി അതർ ടു. അപ്പൊ അത് ഒരു തിയറമാണ്. ആ തിയറം നമ്മൾ പഠിക്കേണ്ടതാണ്. അതുപോലെ സൈഡ് ഇൻ ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് ദ അതർ ടു സൈഡ്സ് ആർ ഡിവൈഡ് ദി സെയിം റേഷ്യോ. അതും നമ്മൾ കാണാൻ അതിന്റെ തിയറം പഠിക്കേണ്ടതാണ്. അടുത്ത ഇഫ് എ ലൈൻ ഡിവൈഡ്സ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ദി സെയിം റേഷ്യോ ദ ലൈൻ ഈസ് പാരലൽ ടു തേർഡ് സൈഡ് എന്നുള്ളത് നമ്മൾ അത് അറിഞ്ഞിരുന്നാൽ മതി. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു തിയറമാണ് ഇഫ് ഇൻ ടു ട്രയാങ്കിൾസ് ദ കറസ്പോണ്ടിംഗ് ആംഗിൾസ് ആർ ഈക്വൽ ദെൻ ദ കറസ്പോണ്ടിംഗ് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ ആൻഡ് ദി ട്രയാങ്കിൾസ് ആർ സിമിലർ. സിമിലാരിറ്റിയുടെ തിയറംസ് ആണ്. അത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇഫ് ദ കറസ്പോണ്ടിംഗ് സൈഡ്സ് ഓഫ് ടു ആംഗിൾസ് ആർ പ്രൊപ്പോർഷണൽ ദർ കറസ്പോണ്ടിംഗ് ആംഗിൾസ് ആർ ഈക്വൽ ആൻഡ് ദ ടു ട്രയാങ്കിൾസ് ആർ സിമിലർ. അതായത് സിമിലർ ട്രയാങ്കിൾസ്. നമ്മൾ കോൺഗ്രുവൻസിനകത്ത് നിങ്ങൾ ഓരോരോ കോൺഗ്രുവൻസ് പഠിച്ചായിരുന്നു. SSS റൂള്, RHS റൂള്, SAS റൂള് എന്ന് പറയുന്നതിന്റെ കൂട്ട് സിമിലർ ട്രയാങ്കിൾസിന് കുറച്ച് റൂൾസ് ഉണ്ട്. അത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അതിന്റെ തിയറംസ് ഒന്നും പഠിക്കേണ്ട, കാണാൻ പഠിക്കേണ്ട. അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇഫ് എ പെർപെൻഡിക്കുലർ ഈസ് ഡ്രോൺ ഫ്രം ദ വെർട്ടെക്സ് ഓഫ് ദി റൈറ്റ് ആംഗിൾ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ടു ദി ഹൈപ്പോട്ടനൂസ് then the triangles on the each side of the perpendicular are similar. If a perpendicular is drawn from the vertex of the right angle of a right triangle to the hypotenuse, the triangles on each side of the perpendicular are similar to the whole triangle and to each other. Adu nammal arinjirnal mathi. Adu pole thana mattoru proof padikkanda oru theorem aanu. In a right triangle, the square on the hypotenuse equal to sum of the squares on the other two. അതായത് പൈതഗോറസ് തിയറം എന്ന് പറയുന്ന ഒരു തിയറമാണ് അത്. അതിന്റെ പ്രൂഫും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് തിയറം കൂടിയാണ്. അപ്പൊ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡിലീറ്റഡ് തിയറംസ് ഞാൻ പറയാം ഏതൊക്കെയാണ്.
നമുക്ക് അത് പ്രൂഫ് ഒന്നും പഠിക്കേണ്ട. അതിന്റെ ദ റേഷ്യോ ഓഫ് ദി ഏരിയാസ് ഓഫ് ടു സിമിലർ ട്രയാംഗിൾസ് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദി സ്ക്വയർ ഓഫ് ദിയർ കറസ്പോണ്ടിങ് സൈഡ്സ് എന്നുള്ള തിയറം പഠിക്കേണ്ട. അതുപോലെ തന്നെ ഇഫ് എ ട്രയാംഗിൾ ദ സ്ക്വയർ ഓഫ് എനി സൈഡ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദി അതർ ടു സൈഡ്സ് ദ ആംഗിൾ ഓപ്പോസിറ്റ് ദി ഫസ്റ്റ് സൈഡ് ഈസ് എ റൈറ്റ് ആംഗിൾ എന്നുള്ളത് കണ്ട് ആ തിയറം നമ്മൾ പഠിക്കേണ്ട. പക്ഷെ അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞ് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രോബ്ലംസ് ഒന്നും ഒഴിവാക്കിയിട്ടുള്ള ഈ തിയറത്തിന്റെ പ്രൂഫ് മാത്രം നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക. ട്രയാംഗിൾസ് വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഏറ്റവും കൂടുതൽ ആ സെക്ഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഒരല്പം ബുദ്ധിമുട്ടുള്ളതുമായ ചാപ്റ്റർ ആണ്. അപ്പൊ കൂടുതൽ നിങ്ങൾ ട്രയാംഗിൾസിലേക്ക് ഫോക്കസ് ചെയ്യണം. പഠിക്കുന്ന അവസരത്തിൽ നല്ല രീതിയിൽ അതിന് മാർക്ക് സ്കോർ ചെയ്യണം. ആ സെക്ഷനിലെ രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസ് ടാൻജന്റ് സർക്കിൾസ് ആണെങ്കിലും അതിനകത്ത് ടാൻജന്റിനെ കുറിച്ചാണ് കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടാൻജന്റ് സർക്കിൾ അറ്റ് എ പോയിന്റ് ഓഫ് കോണ്ടാക്ട് അത് നമുക്ക് പഠിക്കേണ്ടതാണ്. ഇനി അതിനകത്ത് പ്രൂവ് ചെയ്യേണ്ട തിയറം അതിനകത്ത് രണ്ട് തിയറംസ് ആണുള്ള. ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത് ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഓഫ് എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഫസ്റ്റ് തിയറം. സെക്കൻഡ് ദ ലെങ്ത് ഓഫ് ദി ടാൻജന്റ്സ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ഈസ് സർക്കിൾ ആർ ഈക്വൽ എന്നുള്ള സെക്കൻഡ് തിയറ രണ്ട് തിയറംസും പഠിക്കണം. ശരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ഭാഗങ്ങളും ഡിലീറ്റ് ചെയ്തിട്ടില്ല. നോ ഡിലീഷൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് സർക്കിൾസ്. ചെറിയൊരു ചാപ്റ്ററാണ്, ഒറ്റ ഒരു എക്സസൈസേ ഉള്ളൂ, കുറച്ച് പ്രോബ്ലംസേ ഉള്ളൂ. നമുക്ക് കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സർക്കിൾസ് എന്ന് പറയുന്നത്. ആ യൂണിറ്റിലെ ലാസ്റ്റ് സെക്ഷൻ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ ആത്ത ഡിവിഷൻ ഓഫ് എ ലൈൻ സെഗ്മെന്റ് ഇൻ എ ഗിവൺ റേഷ്യോ ഇന്റേണലി എന്നുള്ള പോർഷൻസ് പഠിക്കേണ്ടതായിട്ട്. ടാൻജൻസ് ടു എ സർക്കിൾ ഫ്രം എ പോയിന്റ് ഔട്ട് സൈഡ് ഇറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത്. അതേപോലെ അതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്ത പോർഷൻ സിമിലർ ട്രയാംഗിൾ, നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് എ ട്രയാംഗിൾ സിമിലർ ടു എ ഗിവൺ ട്രയാംഗിൾ എന്നുള്ള ഭാഗം അതാണ് അതിനകത്ത് ഡിലീറ്റഡ് പോർഷൻസ്. ആ ഭാഗം പഠിക്കേണ്ട. അപ്പൊ വളരെ സിമ്പിളായിട്ട് ഈ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ആ ടാൻജൻസ് ഡ്രോ ചെയ്യുന്ന തന്നെയായിരിക്കും. അപ്പൊ അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം നിങ്ങൾ. അപ്പൊ അത് കൂടുതൽ മാർഗിന് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് യൂണിറ്റ് 5 ട്രിഗണോമെട്രി. വേർഡ് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിൽ പേടി വരുന്നതാണ്, പക്ഷെ ഒന്നുമില്ല, എളുപ്പമാണ് ട്രിഗണോമെട്രി. ഈ ട്രിഗണോമെട്രി ഇതിനകത്ത് പഠിക്കുന്ന ഭാഗങ്ങളെല്ലാം നിങ്ങൾ പ്ലസ് വണ്ണിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണ്, പ്ലസ് ടുവിന് ആവശ്യമാണ്, പിന്നെ എപ്പം പഠിച്ചാലും ആവശ്യമാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പൊ അതിനകത്ത് രണ്ട് ചാപ്റ്ററാണ് ട്രിഗണോമെട്രിക്കായിട്ടുള്ളത്. ഒന്ന് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററും രണ്ട് സം ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ. അങ്ങനെ രണ്ട് ചാപ്റ്ററാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിനകത്ത് നിന്ന് മൊത്തം 12 മാർക്ക് 12 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ട്രിഗണോമെട്രിക്ക് എത്തുന്ന മെയിൻ എക്സാമിനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആ സെക്ഷനിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി, അതിനകത്ത് നമുക്ക് ഏതൊക്കെ പോർഷൻസ് ആണെന്ന് പറയാം. അത് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് ആൻ അക്യൂട്ട് ആംഗിൾ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, അതിന്റെ പ്രൂഫ് പറയണം. വാല്യൂസ് ഓഫ് ദി ട്രിഗണോമെട്രിക് റേഷ്യോസ് 30 degree, 45 degree, 60 degree നമ്മളത് പറയണം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേഷ്യോസ് അത് പഠിക്കേണ്ടതാണ്. അതുപോലെ പ്രൂഫ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ദി ഐഡന്റിറ്റി സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ ഈക്വൽ 1, മൂന്ന് ഐഡന്റിറ്റീസ് ആണുള്ളത്. അത് നമ്മളത് പഠിച്ചു വെക്കണം, അത് നല്ലതാണ് പഠിച്ചിരിക്കുന്നതും. പിന്നെ ഉള്ളി സിമ്പിൾ ഐഡന്റിറ്റീസ് ടു ബി ഗിവൺ, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഐഡന്റിറ്റി ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള. അപ്പൊ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ ഈസ് ഈക്വൽ 1, അങ്ങനെ മറ്റ് രണ്ട് ഐഡന്റിറ്റി ഉണ്ട്, അതും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ 0 degree 90 degree വാല്യൂസ് കണ്ടുപിടിക്കുന്ന ട്രിഗണോമെട്രിക് റേഷ്യോസിന്റെ വാല്യൂസ് അത് നമുക്ക് വേണ്ട. ആ രണ്ട് പോർഷൻസ് ആണ് അതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കയറാം. സം ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രി, അതിൽ സിമ്പിൾ പ്രോബ്ലംസ് ഓൺ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്. പ്രോബ്ലം ഷുഡ് നോട്ട് ഇൻവോൾവ് മോർ ദാൻ 2 റൈറ്റ് ട്രയാംഗിൾസ്. രണ്ട് റൈറ്റ് ട്രയാംഗിൾ ചേർന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഇല്ല. ആംഗിൾസ് ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ ഷുഡ് ബി ഓൺലി 30 degree, 45 degree, 60 degree. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതിനകത്തുള്ള സംഭവങ്ങൾ ആ ചാപ്റ്റർ ഫുള്ള് പഠിക്കണം. അതും ഈ പറഞ്ഞതിനോട് ഒറ്റ ഒരു എക്സസൈസ് മാത്രമേ ഉള്ളൂ. ചെറിയൊരു ചാപ്റ്റർ ആണ്, ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പം രണ്ട് റൈറ്റ് ട്രയാംഗിൾ വരുന്ന പ്രോബ്ലംസ് അതിനകത്ത് നിന്ന് അവർ ഇൻവോൾവ് ചെയ്തിട്ടില്ല. അടുത്ത നമ്മുടെ 6th യൂണിറ്റ് മെൻസുറേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതിനകത്ത് നമുക്ക് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, രണ്ട് ചാപ്റ്ററേ ഉള്ളൂ. ഒന്ന് ഏരിയ റിലേറ്റഡ് ടു സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററും സർഫസ് ഏരിയ ആൻഡ് വോളിയംസും രണ്ട് ചാപ്റ്ററാണ്. അതിനകത്ത് നിന്ന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിനായിട്ടുള്ളത്. അപ്പോൾ ഈ യൂണിറ്റിലെ
ഫസ്റ്റ് ചാപ്റ്റർ ഏരിയ റിലേറ്റഡ് ടു സർക്കിൾസ്, അതിനകത്ത് പഠിക്കേണ്ടത് ഏരിയ ഓഫ് സർക്കിൾ, ഏരിയ ഓഫ് സെക്ടർ, സെഗ്മെന്റ്, അതേപോലെ ഇതിന്റെ എല്ലാം സർക്കിളിന്റെയും സെക്ടറിന്റെയും സെഗ്മെന്റിന്റെയും എല്ലാം പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് കാണാനുള്ളത്. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ട്രയാംഗിൾസും ക്വാഡ്രിലാറ്ററൽസും ഒക്കെ ചേർന്ന് വരുന്ന ഫിഗേഴ്സ് ഉണ്ട്. അതെല്ലാം എല്ലാ സെൻട്രൽ ആംഗിളും 60 ഡിഗ്രിയും 90 ഡിഗ്രി, സെൻട്രൽ ആംഗിൾ അല്ല ആംഗിൾ 60 ഡിഗ്രിയും 90 ഡിഗ്രിയും വരുന്ന പോർഷൻസ് പഠിച്ചാൽ മതി. 120 ഡിഗ്രി വരുന്ന പ്രോബ്ലംസ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഡിലീറ്റഡ് സെക്ഷൻ എന്ന് പറയുന്നത് ആംഗിൾ 120 ഡിഗ്രി വരുന്ന പോർഷൻസ് ആണ്. അപ്പൊ മെൻസുറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ സെക്ഷനിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് സർഫസ് ഏരിയ ആൻഡ് വോളിയം. ഇതിനകത്തുള്ളത് സർഫസ് ഏരിയ ആൻഡ് വോളിയംസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് എനി ടു ഓഫ് ദി ഫോളോയിങ് ക്യൂബ്, ക്യൂബോയിഡ്, സ്പിയർ, ഹെമിസ്പിയർ, റൈറ്റ് സർക്കുലർ, സിലിണ്ടർ, ഓർക്കോൺ, ഏതെങ്കിലും രണ്ടെണ്ണം ആയിട്ട് ഇതിനെല്ലാം കൂടെ രണ്ടെണ്ണം വെച്ച് കണക്ട് ചെയ്യുന്ന പ്രോബ്ലംസ്, പ്രോബ്ലംസ് ഇൻവോൾവിംഗ് കൺവേർട്ടിംഗ് വൺ ടൈപ്പ് ടു മെറ്റാലിക് സോളിഡ് ടു അനദർ ആൻഡ് ദ അതർ മിക്സ്ഡ് പ്രോബ്ലംസ്. അപ്പം അത് മാത്രമല്ല അതിനകത്തില പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടിൽ കൂടുതൽ 2 or more ഡിഫറന്റ് സോളിഡ്സ് ചേരുന്നത് നമുക്ക് ആ കോമ്പിനേഷനിലുള്ള ഫിഗേഴ്സിനെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, അത് വേണ്ട. ഇത്രയുമാണ് സർഫസ് ഏരിയ ആൻഡ് വോളിയംസിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന പോർഷൻസ്. സർഫസ് ഏരിയ ആൻഡ് വോളിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ഡിലീറ്റഡ് പോർഷൻ എന്ന് പറയുന്നത് ഫ്രസ്റ്റം ഓഫ് എ കോൺ, ഫ്രസ്റ്റം ഓഫ് എ കോൺ എന്ന് പറഞ്ഞ ഭാഗം പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു എക്സസൈസും ഉണ്ട്, ആ എക്സസൈസും പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞിട്ടുണ്ട്. അതാണ് ഡിലീറ്റഡ് പോർഷൻ. യൂണിറ്റ് 7 ലാസ്റ്റ് യൂണിറ്റ്, രണ്ട് ചാപ്റ്റേഴ്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി. സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റിയും അതിനകത്ത് നിന്ന് 11 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉള്ളത്. ഇനി അതിനകത്തെ പോർഷൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ്, അതിനകത്ത് മീൻ, മീഡിയൻ, മോഡ് ഇത് മൂന്നെണ്ണം ഗ്രൂപ്പ് ഡേറ്റയുടെ കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ് നമുക്കുള്ള മെയിൻ ആയിട്ടുള്ളത്. അതിനകത്ത് ഡിലീറ്റഡ് പോർഷൻസ് എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്, നമ്മൾ മീൻ കണ്ടുപിടിക്കാൻ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്, അത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, ആ മെത്തേഡ് വേണ്ട. അതുപോലെ തന്നെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഗ്രാഫ് കണ്ടുപിടിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അതും ഒഴിവാക്കിയിട്ടുണ്ട്. അത് രണ്ടെണ്ണമാണ് ഡിലീറ്റഡ് പോർഷൻസിനകത്ത് വരുന്നത്, മീൻ, മീഡിയൻ, മോഡ്, ഗ്രൂപ്പ് ഡേറ്റയുടെ മീൻ മീഡിയൻ മോഡ് കാണുന്ന പോർഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ലാസ്റ്റ് ചാപ്റ്റർ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ, ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷനും എങ്ങനെ ഒരു ഈവന്റ് കണ്ടുപിടിക്കാം, ഫൈൻഡ് ദ ഓഫ് ദ പ്രോബബിലിറ്റി ഓഫ് അൻ ഈവന്റ് കണ്ടുപിടിക്കുന്നതാണ് അതിനകത്ത് വേണ്ടത്. അതിനകത്ത് ഒരു ഭാഗങ്ങളും ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞിട്ട് എളുപ്പമുള്ള ഒരു സെക്ഷനാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നതും. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സിനകത്ത് CBSE എക്സാമിന് ചോദിക്കുന്നതും ഒഴിവാക്കപ്പെട്ടതുമായിട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണം. ഇത് നിങ്ങളുടെ കൂട്ടുകാരിൽ എത്തിക്കണം. മാക്സിമം അവർക്കൂടെ ഇതിൻ്റെ പ്രയോജനം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ വരാം. നമസ്കാരം.